ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ വെനസ്ഡേ എത്തിയിരിക്കുന്നു, നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്കുള്ള ചില പ്രശ്നങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ ടൂ വീലറിലൊക്കെ സഞ്ചരിക്കുന്നു വെയിലത്ത്, കുറേ ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ പേരിങ്ങനെ ഗ്ലൗസ് ഇടും, പിന്നെ ഇവിടം വരെ ഉള്ള കയ്യോറ പോലെ ഒരു കാര്യം ഇടും. അപ്പോൾ എന്താ കാര്യം അത്? അത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സൂര്യതാപം, ടാന്, ഡസ്റ്റ്, പൊല്യൂഷൻ, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഇത് ചിലരൊക്കെ ചെയ്യുന്നു, ചിലർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അല്ലാണ്ട് തന്നെ നമ്മളിങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുന്നവരുണ്ട്, ടൂ വീലർ ഓടിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. നടന്നു പോകുമ്പോഴും ഒക്കെ നമ്മുടെ സ്കിന്നിന് കളർ ചേഞ്ച് ഭയങ്കരമായിട്ട് വരും. അപ്പോൾ ഈ ഡീകളറേഷൻ ഭയങ്കര മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് ഈ ഭാഗത്തൊക്കെ ഭയങ്കര ഡാർക്കാകാറുണ്ട്. അതായത് നമ്മുടെ സാധാരണ ബോഡിയുടെ സ്കിൻ കളറിനെക്കാട്ടിലും ഡാർക്കാണ് ഈ മുട്ടൻ്റെ ഈ പോർഷൻ, അല്ലേ? ജനറലി എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ കൈക്ക്, കാലിന് ഒക്കെ കളർ ഡിഫറൻസ്, പ്രത്യേകിച്ച് ഈ മുട്ടിൻ്റെ ഭാഗം, കാല് ഒക്കെ ഭയങ്കരമായിട്ട് കളർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ കൈകാലുകൾക്ക് നിറം വയ്ക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന റെമഡി ഉണ്ട്. അത് ഒന്നിടാടും ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ അടുപ്പിച്ച് നല്ല ഡിഫറൻസ് വരണമെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം, ഒരു അഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിടാടം വെച്ച് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില പൊടിക്കൈകൾ ആണ് നമ്മൾ ചെയ്യുക. ഒരു ഡി ഐ വൈ ആണ്, ഒരു എന്താ പറയുക, ഒരു ക്രീം പോലെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു പാക്ക്, എന്നിട്ട് അത് രണ്ട് കൈകളിലും ഇടണം. അപ്പോൾ ഇപ്പം ഞാൻ ഒരു കയ്യിൽ മാത്രം ഇട്ട് കാണിക്കാം, അപ്പോൾ എല്ലാ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കോഫി ആണ് ഒരു കാര്യം. കോഫി എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു എക്സ്ഫോളിയൻ്റ് ആണ്, അതുപോലെ നല്ല സ്കിന്നിന് ഭയങ്കര ഗ്ലോ എല്ലാം കൊടുക്കും. കോഫി കണ്ടാലൊരു ബ്രൗൺ കളറാണെങ്കിലും അത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല കളർ വയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് വരുന്നത്. പിന്നെ അടുത്തൊരു കാര്യം ഞാൻ ചേർക്കാൻ പോകണമെന്ന് വെച്ചാൽ പഞ്ചസാര പൊടിച്ചതാണ്. പറ്റുമെങ്കിൽ ബ്രൗൺ ഷുഗർ തന്നെ എടുക്കുക. ബ്രൗൺ ഷുഗറാണ് കുറച്ചുകൂടി ഇഫക്റ്റീവ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ വൈറ്റ് ഷുഗറിൽ കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ പറ്റുമെങ്കിൽ ബ്രൗൺ ഷുഗർ, ഫൈനായിട്ട് പൗഡർ ചെയ്ത് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുക. അതിന് ധാരാളം പ്രോപ്പർട്ടീസ് ഉണ്ട്. പഞ്ചസാര ഉള്ളിലേക്ക് കഴിക്കുന്നത് വളരെ കേടാണ്, അതുപോലെ സ്കിന്നിന് നല്ലതല്ല. നമ്മുടെ എല്ലാ രീതിയിലും നമുക്ക് സ്കിന്നിൻ്റെ ഗ്ലോ കുറയ്ക്കും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ ഷുഗർ വെൻ അപ്ലൈ ടോപ്പിക്കലി ആണെങ്കിൽ പുറമേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്കിൻ ബ്യൂട്ടി ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഷുഗർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സോഴ്സ് ഓഫ് ഗ്ലൈക്കോളിക് ആസിഡാണ്. ഗ്ലൈക്കോളിക് ആസിഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഒരു നാച്ചുറൽ സോഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും ഈ ഷുഗറിലുണ്ട് എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഗ്ലൈക്കോളിക് ആസിഡ് ചെയ്യുന്നത് വെച്ചാൽ അത് പെനിട്രേറ്റ് ചെയ്യും സ്കിന്നിൽ, എന്നിട്ട് ഡീപ്പസ്റ്റ് ലെയർ ഓഫ് ദ സ്കിന്ന് വരെ പോയിട്ട് അവിടെ ഒരു ഗ്ലൂ ഉണ്ട്. അതായത് സ്കിൻ സെൽസിനെ എല്ലാം തമ്മിൽ ഒട്ടിച്ച് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്ലൂ, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്ന് വെച്ചാൽ, ന്യൂ സെൽ റീജനറേഷൻ, പുതിയ സെൽസിനെ വളരാനും റീജനറേറ്റ് ചെയ്യാനും, സെൽസ് റീജനറേറ്റ് ചെയ്യാനുമായിട്ട് അത് പ്രൊമോട്ട് ചെയ്യുന്നു. അതിനുള്ള സഹായമാണത് ചെയ്യുന്നത്. അതാണ് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം. അപ്പോൾ ഈ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഒരു നാച്ചുറൽ സോഴ്സാണ് ഷുഗർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഷുഗറിനും ആ ഗുണം ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്കിന്നിന് ബെനിഫിഷ്യലാണ് പുറമേ അപ്ലൈ ചെയ്താൽ. അപ്പോൾ കാര്യമായിട്ടൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. പിന്നെ അതുപോലെ സ്കിൻ ലൈറ്റനിങ് ആയിട്ടുള്ള കുറേ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ സ്കിന്നിന് കളർ വയ്ക്കും, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ബ്രൗൺ ഷുഗറാണ് കൂടുതൽ നല്ലത്. എങ്കിലും ഇപ്പോൾ ഞാൻ വൈറ്റ് ഷുഗറിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഷുഗറിന് സ്കിൻ റീജനറേഷനും ന്യൂ സ്കിൻ സെൽസ് ഉണ്ടാകാനായിട്ടുള്ള ഒരു എൻകറേജ്മെൻറ്റും തരാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സ്കിന്ന് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി അതിനകത്തുണ്ട്. അപ്പോൾ ഒരു യങ് യൂത്ത്ഫുൾ സ്കിന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സ്കിന്ന് വളരെ ലൈറ്റൻ ചെയ്യാനും ഒക്കെയുള്ള കഴിവ് ഈ ഒരു ഷുഗറിന് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷുഗറുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ ചേർക്കാൻ പോകുന്നത് മസൂർ ദാൽ പൗഡർ. മസൂർ ദാൽ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓറഞ്ച് കളറിലുള്ള പരിപ്പാണ്. മസൂർ ദാലിൽ നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കുക, എന്നിട്ട് അരിച്ചെടുക്കുക. തരിയില്ലാണ്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അതിന് ഒരുപാട് ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് മസൂർ ദാലിന്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതായത് സ്കിൻ വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബ്ലീച്ചിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, ഡാർക്ക് ആയിരിക്കുന്നതിനെ കുറച്ചുകൂടെ ലൈറ്റർ ആക്കും. അപ്പോൾ ആൻറ്റി ടാനിങ് ആണ്. സ്കിന്നൊക്കെ ഇങ്ങനെ ടാൻ ആയിരിക്കുകയാണെങ്കിൽ, സൺ ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ, അതെല്ലാം ഒന്നുകൂടി ഒന്ന് കളറ് വയ്ക്കാനും ആ ടാനൊക്കെ മാറ്റാനും ഒക്കെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഈ മസൂർ ദാലിനുണ്ട്. അപ്പോൾ മസൂർ ദാൽ പൗഡറാണ് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത്, മറ്റൊരു ഐറ്റം. അപ്പോൾ അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് സ്കിൻ ഫെയറർ ആക്കുന്നു തന്നെയാണ് പറയുന്നത്. കാരണം അത് മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും ഗ്ലൈക്കോളിക് ആസിഡ്. അപ്പോൾ പല ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ ക്രീമുകളിലും ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ കാണാം.
അത് നമ്മൾ കാണാം ഒരുപാട് പിന്നെ ബ്യൂട്ടി പ്രോഡക്ട്സിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് ഗ്ലൈക്കോളിക് ആസിഡ്. ആ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഒരു നാച്ചുറൽ സോഴ്സാണ് നമ്മുടെ പഞ്ചസാര അഥവാ ഷുഗർ, ബ്രൗൺ ഷുഗർ ആണ് ബേസിക്കലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്യൂട്ടി പ്രോഡക്ട്സിലൊക്കെ ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്, ഈ ഷുഗറിൻ്റെ പല പല ഫോമിൽ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നാച്ചുറലായിട്ട് ഡി ഐ വൈ ചെയ്യുന്നതുകൊണ്ട് നമ്മളിതെല്ലാം ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇനി അടുത്ത കാര്യമാണ് മസൂർ ദാൽ. മസൂർ ദാലിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതായത് ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ്, അത് ഭയങ്കര പ്രധാനമാണ്. ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കരമായിട്ട് സൂര്യതാപം ഏറ്റിട്ട് ഭയങ്കര ടാൻ ആയിരിക്കുന്നു, ഡാർക്ക് ആയിരിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഈ മസൂർ ദാൽ വരട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈറ്ററാകും. അപ്പോൾ നല്ല സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് ലൈറ്റനിങ് ആൻഡ് വൈറ്റനിങ് പ്രോപ്പർട്ടീസ് മസൂർ ദാലിനുണ്ട്. നാച്ചുറൽ സോഴ്സാണ് കേട്ടോ, അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊരു കാര്യം വാങ്ങിച്ചല്ല ബ്ലീച്ച് ചെയ്യുന്നത്. മസൂർ ദാലിൻ്റെ പൗഡർ വെച്ച് മസൂർ ദാലിൽ കുറച്ചെടുക്കുക, ഓറഞ്ച് കളറിലെ പരിപ്പാണ് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിക്കുക, എന്നിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫൈനായിട്ടുള്ള പൗഡർ കിട്ടും. അപ്പോൾ മസൂർ ദാലിനും ഞാൻ പറഞ്ഞല്ലോ ബ്ലീച്ചിങ് ഉള്ളതുകൊണ്ട് തന്നെ ഡാർക്ക് സ്പോട്സ്, ബ്ലമിഷസ് ഇതൊക്കെ ഫെയ്ഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആൻറ്റി ഏജിങ് ആണ്, റിങ്കിൾസ് എല്ലാം മാറ്റിത്തരും, സ്കിന്നൊക്കെ വളരെ സോഫ്റ്റ്, പിന്നെ ലൈറ്റ്, പിന്നെ നല്ല കളർഫുള്ളായി, നല്ല ബ്രൈറ്റ് ആൻഡ് വൈറ്റൻഡ് ആയിട്ടൊക്കെ സൂക്ഷിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മസൂർ ദാലിനുണ്ട്. ആൻറ്റി റിങ്കിളാണ്, അപ്പോൾ ചുരുക്കം പറഞ്ഞ ഒരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ളൊരു കാര്യം കൂടി മസൂർ ദാലിലുണ്ട്. അപ്പോൾ അങ്ങനെ സ്കിൻ ലൈറ്റൻ ചെയ്ത്, സ്കിൻ വൈറ്റൻ ചെയ്ത് തരുന്ന കാര്യമാണ് മസൂർ ദാൽ. പിന്നെ അടുത്ത കാര്യം ഞാൻ ഉപയോഗിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കടലമാവാണ്. കടലമാവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു നാച്ചുറൽ എക്സ്ഫോളിയൻ്റ് ആണ്, നല്ലതായിട്ട് ക്ലെൻസ് ചെയ്യും, ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യും, അഴുക്കൊക്കെ ഉള്ളിലേക്ക് പോയി എടുത്തുകൊണ്ട് വരും, ഭയങ്കര ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ സെബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും. ഒരുപാട് ഓയിലി സ്കിന്നുള്ള ആൾക്കാർ കടലമാവ് ഉപയോഗിച്ചിട്ട് മുഖം കഴുകാനാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. കാരണം എന്താ വെച്ചാൽ നല്ലതായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതേസമയം ഡ്രൈ സ്കിന്നുള്ളവർ കടലമാവ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അത്രയും ഡീപ്പായിട്ടുള്ളൊരു എക്സ്ഫോളിയൻ്റ് ആണത്, ഭയങ്കര ക്ലെൻസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ അതിനകത്ത് സിങ്ക് ഉണ്ട്. ഈ സിങ്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങൾ അല്ലാണ്ടും കടലമാവിനുണ്ട്. സിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഡാർക്ക് സ്പോട്സ്, റിങ്കിൾസ് മുതലായ കാര്യങ്ങൾ, ബ്ലമിഷസ് ഇത്തരം കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് സിങ്കിന് കഴിവുണ്ട്. അത് നമ്മുടെ കടലമാവിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കടലമാവും വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു നല്ലൊരു സ്കിൻ എന്താ പറയുക, സ്കിൻ ബെനിഫിറ്റ്സ് തരുന്ന ഒരു കാര്യമാണ്. നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ് കടലമാവ്. നമ്മുടെ ചിക്ക് പീ പൗഡർ, അതാണ് കടലമാവ്. പിന്നെ നാരങ്ങാ നീരാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നാരങ്ങാ നീരിനെ കുറിച്ച് ഞാൻ പറയാനുണ്ടെങ്കിൽ അതിനും ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനകത്തുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ആൻറ്റി ഏജിങ് ആണ്, റിങ്കിൾസ് മുതലായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നല്ല ബ്ലീച്ചിങ് ആണ്. നാരങ്ങാ നീര് തേക്കാണെങ്കിൽ ഡാർക്കായിരിക്കുന്ന ഭാഗമൊക്കെ കുറച്ചുകൂടെ ലൈറ്റൻഡായിട്ട് വരും, ബ്ലമിഷസ് പോകും, ഡാർക്ക് സ്പോട്സ് പോകും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ലെമൺ ജ്യൂസിനുണ്ട്. അപ്പോൾ ലെമൺ ജ്യൂസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലെമൺ ജ്യൂസും സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് ലൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉള്ള കാര്യമാണ്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്, കൈകാലുകൾക്ക് നിറം വയ്ക്കാനുള്ള ഒരു പാക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർന്ന് വരുന്ന പാക്കാണ്. അപ്പോൾ എല്ലാ ഈ എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിനും സ്കിന്നിൻ്റെ കളറ് വർദ്ധിപ്പിക്കാനും ഉണ്ടായിരിക്കുന്ന ടാന് മുതലായ കാര്യങ്ങൾ, ഡാമേജസ് ഒക്കെ കുറയ്ക്കാനും കഴിവുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിന്ന് ഡാർക്ക് സ്കിന്നായിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ലൈറ്ററായിട്ട് വരും. പിന്നെ ഉള്ളത് യോഗേർട്ടാണ്. യോഗേർട്ട് നമ്മുടെ തൈരാണ്. യോഗേർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് ലാക്ടിക് ആസിഡുണ്ട്. ലാക്ടിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ലാക്ടിക് ആസിഡ്. യോഗേർട്ട് എപ്പോഴും ഒരു കൂളിംഗ് പ്രോപ്പർട്ടിയാണ്, നല്ലൊരു എക്സ്ഫോളിയൻ്റ് ആണ്, സ്കിൻ ബ്രൈറ്റൻ ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യോഗേർട്ടിലും ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മറ്റൊരു കാര്യം. ഈ കാര്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ടൊരു പാക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ ചുറ്റുമുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ ബൗളിലേക്ക് ഇടാം. ഇതിനകത്തേക്ക് വൺ ബൈ വൺ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ബൗളിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മസൂർ ദാൽ പൗഡർ, പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കടലമാവ്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, ഇത് ബ്രൗൺ ഷുഗർ ആണെങ്കിൽ കൂടുതൽ നല്ലത്, ഒരു ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറോ അല്ലാത്ത കോഫി പൗഡറോ എന്താണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ സാധാരണ കാപ്പിപ്പൊടി, നമ്മുടെ നാടൻ കാപ്പിപ്പൊടിയില്ലേ, അതാണെങ്കിലും ഓക്കെ ആണ്. തൈര് ചേർക്കാം ആവശ്യാനുസരണം. ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. അരങ്ങരയിൽ നിന്ന് കുറച്ച് നാരങ്ങ നേരം, ഏകദേശം ഒരു ഒരു ടീസ്പൂൺ. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഏകദേശം ഒരു ടീസ്പൂൺ എണ്ണ. ഈ എണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ആകാം. എണ്ണ ഈസ് അവർ ചോയ്സ് എന്ന് വെച്ചാൽ, നമുക്ക് പറ്റുമെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലാകാം, അല്ലെങ്കിൽ ഹൊഹോബ ഓയിലാകാം, അല്ലെങ്കിൽ ഒലിവ് ഓയിലാകാം. ഇതിപ്പോൾ ഞാൻ നല്ലെണ്ണയാണ് ചേർത്തിരിക്കുന്നത്, ജിഞ്ചിലി ഓയിൽ, ഏതാണെങ്കിലും പ്രശ്നമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഷുഗർ പൗഡറും കൂടി ഉള്ളതുകൊണ്ട്
ശരിക്കും അത് കുറച്ചുകൂടി ഒന്ന് ലൂസായി വരും, അത് ഇതിൻ്റെ കൂടെ മെൽറ്റായി വരുമ്പോൾ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട പാക്ക്, ഇതാണ് കൈകളിലും കാലിലും ഒക്കെ ഇടേണ്ടത്. എവിടെയാണോ നിങ്ങൾക്ക് കളർ കൂടുതൽ വേണം എന്ന് തോന്നുന്നത് ഇത് ഉപയോഗിച്ചത്. ആവശ്യാനുസരണം എത്ര ക്വാണ്ടിറ്റി വേണം അതനുസരിച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് സാമ്പിൾ കാണിച്ചു തന്നേ ഉള്ളൂ. അതെ, അങ്ങനെ നമ്മുടെ ക്രീം ഇസ് റെഡി. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കുറച്ചുകൂടി തൈര് ഒഴിക്കണമെങ്കിൽ അതും ആകാം, പ്രശ്നമൊന്നുമില്ല. ഇത് ഇതിന്നിങ്ങനെ പറ്റിയാകുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ലൂസാക്കണം എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇനി ഞാൻ ഒരു കയ്യിൽ മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. ദിസ് മൈ ഹാൻഡ്സ് നോക്കിക്കോളൂ. ഒരു ബ്രഷൊക്കെ വെച്ച് വേണമെങ്കിലും ചെയ്യാം, ഞാനിപ്പോൾ സ്വന്തം കൈ കൊണ്ട് തന്നെ ചെയ്യാം. നോ ബ്രഷ്, എന്തെങ്കിലും ബ്രഷ് ഇല്ല, അതാ സത്യം. നല്ല ഒരു ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് എവിടെയാണോ നമുക്ക് നിറം വയ്ക്കേണ്ടത് ആ ഭാഗത്താണ് ഇടേണ്ടത്. ഇതിപ്പോൾ നമുക്ക് കൈകാലുകളാണെങ്കിൽ അങ്ങനെ മുട്ടിൻ്റെ ഭാഗം എല്ലാ ഭാഗവും കൂടി കവർ ചെയ്യുന്ന രീതിയിലിടുക. ഇത് മുഖത്ത് തേച്ചാൽ മുഖത്തിനും കുറച്ചുകൂടി കളർ വരും. കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അവിടെ തേക്കാനും ഈക്വലി ഗുഡാണ്. നിങ്ങൾക്ക് എവിടെയാണോ അത് തോന്നുന്നത് ആ രീതിയിൽ തന്നെ ചെയ്യാം. ഓക്കെ, ഞാൻ മുകളിലോട്ട് പോകണില്ല കേട്ടോ, എനിക്ക് വാഷ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം മാത്രമായിട്ട് ചുരുക്കുന്നു. നമുക്ക് വിസിബിലിറ്റി ഉള്ള ഭാഗം നോക്കി ചെയ്യുന്നു. ഞാൻ ഈ മുട്ടും കൂടി കവർ ചെയ്യുന്ന രീതിയിലാണ്. ഫിംഗേഴ്സ്, അത് ഷുഗറെല്ലാം ചേർന്നുകൊണ്ട് കുറച്ചൊരു സ്റ്റിക്കിനെസ് ഒക്കെ തോന്നുന്നു നമുക്ക്, ഇപ്പോഴില്ല, കുറച്ച് കഴിയട്ടെ, ഉണങ്ങി തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ വെയ്റ്റിംഗ് ടൈം, ഇതൊന്ന് ഉണങ്ങട്ടെ. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ആ ഇഫക്റ്റ് എന്താണെന്ന് അപ്പോൾ അറിയാൻ പറ്റും. ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് വെയിറ്റിംഗ്. ഏകദേശമൊക്കെ ഉണങ്ങിക്കഴിഞ്ഞു. ഇറ്റ്സ് ഡ്രൈ. ഓക്കെ, ഇത് അടിച്ചാലോ വാഷ് ചെയ്യാൻ വേണ്ടത്. ഇത് വാഷ് ബേസിനിൽ ചെന്ന് വാഷ് ചെയ്താൽ കൂടുതൽ നല്ലത്, പക്ഷേ ഇതൊക്കെ റിസൾട്ട് ഉടനെ കാണണ്ടേ. എന്താന്ന്, ഞാനിപ്പോൾ തൽക്കാലം ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്ത് തുടച്ച് കാണിക്കാം. റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഇത് മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖത്തുള്ള ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഹെയർ ഗ്രോത്ത്സ്, അത് ഇതുപോലെ ഇങ്ങനെ സർക്കുലർ മൂവ്മെൻറ്റ്സ് നമ്മളിങ്ങനെ ഉരച്ച് കഴുകി എടുക്കുകയാണെങ്കിൽ കുറേ ഹെയർ, മുഖത്തുണ്ടാകുന്ന ഫേഷ്യൽ ഹെയറും കുറേയൊക്കെ പോയി കിട്ടും. കാരണം ഇതിൽ ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഉരച്ചരച്ച് വൃത്തിയാക്കി എടുത്താൽ കുറച്ച് ഹെയറും മാറിക്കിട്ടും. നന്നായിട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ അത് എടുക്കുന്നു. ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാം കളർ ഡിഫറൻസ്. ഇത് ഫുള്ളായിക്കോട്ടെ, ഇതിപ്പോൾ ഇത്രയല്ലേ ആയിട്ടുള്ളൂ. ടാനും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടാനെല്ലാം മാറി, ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ആ കളർ കുറച്ചുകൂടി ലൈറ്ററായി, അങ്ങനെ ബ്രൈറ്റ് ആൻഡ് ലൈറ്റായി വന്നു. ഞാനും ഇഷ്ടംപോലെ വെയിൽ കൊള്ളുന്ന ആളാണ് കേട്ടോ, എനിക്കും ചെറിയ ഡാമേജസൊക്കെ ഉണ്ടാവുമല്ലോ സ്കിന്നിൽ, അതെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ മാറും. കണ്ടോ നല്ല കളർ ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി ഞാനൊന്ന് വാഷ് ബേസിന് പോയിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇവിടെ ഇവിടെ മുഴുവൻ കുളമാവും. ദേ വാഷ് ചെയ്തു, സെറ്റായി, വാഷ് ചെയ്തിട്ട് വന്നു. ഇനി ഒന്ന് തുടയ്ക്കട്ടെ. ഇനി ദേ ഡിഫറൻസ് കണ്ടോളൂ, ഇത് കളർ നോക്കിക്കോളൂ, നല്ല ബ്രൈറ്റായില്ലേ, കുറച്ചുകൂടി ഫെയറായി, കുറച്ചുകൂടി വൈറ്റായി ഇതിനെക്കാട്ടിലും. ഇത് ഞാൻ പാക്കിട്ട കൈ, ഇത് പാക്കിടാത്ത കൈ. ഞാൻ ജനറലി ഫെയർ സ്കിൻഡ് ആണ് എങ്കിൽ പോലും ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് കുറേ ടാൻ ഉണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്, കുറച്ചുകൂടി ഇരുണ്ടിരിക്കുവാണ്. കാരണം ഞാൻ ഒരുപാട് വെയിൽ കൊള്ളുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഡാമേജസ് ഉണ്ട് സ്കിന്നിൽ, പൊല്യൂഷൻ, അന്തരീക്ഷത്തിൻ്റെ ഇത്, വെയിൽ എല്ലാം കൂടി ചേർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മളെന്ന് സോപ്പിട്ട് കുളിക്കുന്നു, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യുന്നില്ല.
ഓയിൽ മസാജ് ചെയ്യുമായിരിക്കും, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ഡെയിലി ഞാൻ ചെയ്താൽ എൻ്റെ കളർ കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യും, എനിക്ക് ഉള്ള ഒറിജിനൽ കളർ വെളിയിൽ വരും, ആ ഒരു ടാനായ സ്കിന്നൊക്കെ മാറും. ഇത് ഞാൻ ഒന്നും ചെയ്യാത്ത കൈ, ഒന്നും ചെയ്യാത്ത കൈക്ക് ഇത്രയും ഇല്ല. ഓക്കെ, കാണുന്നുണ്ടല്ലോ, ദിസ് ഇസ് ഫെയറർ. ഭയങ്കര വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണ് അറിയുന്നത്, കണ്ടില്ലേ, ഈ സ്കിന്നും ഈ സ്കിന്നും തമ്മിലുള്ള ഡിഫറൻസ്. നല്ല വ്യത്യാസം മനസ്സിലാവുന്നില്ല. ഇത് എത്ര, ഒരു 15 മിനിറ്റ് മാത്രമേ ഞാനിത് അപ്ലൈ ചെയ്ത് വെച്ചുള്ളൂ, മാത്രമല്ല ഞാൻ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി ഫാനിൽ ഇട്ടിട്ടാണ് ഇരുന്നത്. അതേസമയം നമ്മൾ കുറച്ചുകൂടി സമയം എടുക്കണം, ഫാനിൻ്റെ ഇടയിലൊന്നും ഇടാണ്ട് നാച്ചുറലായിട്ട് ഉണങ്ങാനുള്ള ടൈം കൊടുത്താൽ ഒരു കുറേ ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും, അന്നേരം ഇത് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഒന്നും ഇടാത്ത കൈയാണ്, ഇത് ഇട്ട കൈയാണ്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അറിയാൻ പറ്റും, എനിക്കറിയാൻ പറ്റും. എനിക്ക് ക്യാമറയിൽ എത്ര കാണിച്ചു തരാൻ പറ്റുന്നു എനിക്കറിയില്ല, പക്ഷേ ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഇത് കുറച്ചുകൂടി ടാനാണ്, ഇത് കുറച്ചുകൂടി നല്ല ലൈറ്ററായി. അപ്പോൾ ആ ഒരു വ്യത്യാസം വരും. പിന്നെ ഇത് നല്ല ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഡാർക്ക്നെസ് വന്നിട്ടുണ്ട്, കൈ കാലുകളുടെ നിറം ഭയങ്കരമായിട്ട് മങ്ങിയെന്ന് തോന്നുകയാണെങ്കിൽ കൈയും കാലും നന്നായിട്ട് വെളുക്കാനായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ചെയ്യുക, 7 മുതൽ 10 ദിവസം എല്ലാ ദിവസവും ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിരിക്കും, ഇതിൽ ഓയിലും ഒക്കെ നമ്മൾ ചേർക്കുന്നത്, അപ്പോൾ എല്ലാത്തിലൊരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് ഉള്ള കാര്യങ്ങളാണ് ഇതിൽ ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്കിന്ന് ഡ്രൈ ആയി പോകില്ല, കാര്യം കടലമാവ് ഉണ്ടെങ്കിലും ഡ്രൈ ആയി പോകില്ല. ഓയിൽ ചേർക്കുന്നുണ്ട്, ബാക്കി കുറേ കാര്യങ്ങളുണ്ട്, ലാക്റ്റിക് ആസിഡുണ്ട്, തൈരുണ്ട്, എല്ലാ കാര്യം, അതുപോലെ ഷുഗറുണ്ട്, ഒക്കെ മോയ്സ്ചറൈസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നല്ലതായിട്ട് റെഡിയായി, നല്ല സ്മൂത്ത് സിൽക്കി ആയിട്ടിരിക്കും. ഓക്കെ, എനിക്കിത് അത്രയും പറയാനില്ല, ഇത് സ്മൂത്തൊക്കെയാണ് പക്ഷേ എന്നാൽ ഇത്രയും സിൽക്കി ആയിട്ടില്ല. ഇപ്പോൾ ഇതാണിപ്പോൾ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത് ഇതിനെക്കാട്ടിലും. ഈ കൈയെ വെല്ലുന്ന മാറ്റം ഈ കൈക്കുണ്ടായി, ലെഫ്റ്റ് ഹാൻഡിന് റൈറ്റ് ഹാൻഡ് കരഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ എന്നെ മാത്രം എന്താ ട്രീറ്റ് ചെയ്യാത്ത, എനിക്കൊരു കൺസിഡറേഷൻ തരുന്നില്ലല്ലോ ഒന്നും. പക്ഷേ എനിക്ക് ആ ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, കൈക്കും കാലിനും ഒക്കെ നിറം വയ്ക്കാനും, നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഫെയ്ഡായിരിക്കുന്നു എന്ന് തോന്നുന്നു ആ ഭാഗത്തൊക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം, നല്ലൊരു മാറ്റം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് 1 ആഴ്ചയോ 10 ദിവസമോ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഭയങ്കരമായ മാറ്റം ഉണ്ടാകും. പിന്നെ മോതിരമൊക്കെ ഞാൻ തിരിച്ചിട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടി വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഇത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടും എന്നോട് പറയാൻ മറക്കണ്ട, ഭയങ്കര എഫക്റ്റീവാണ്. ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ ഈ സ്ക്രീനിലൂടെ നിങ്ങൾക്കത് കൺവേഡ് ആയി എന്ന് എനിക്കറിയില്ല ഈ ഡെമോ, പക്ഷേ റിയലായിട്ട് എനിക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കും ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. എനിക്ക് ഇപ്പോൾ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്, ലവ് യു ഓൾ.